ഗെറ്റ്സെറ്റ്ഗോയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്ര നാളും കാണിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാവുന്ന ഗെയിമുകളായിരുന്നു, ക്രിക്കറ്റ്, ഫുട്ബോളും ബാസ്കറ്റ്ബോളും ബാഡ്മിൻ്റൺ, അതുപോലെ തന്നെ അത്ലറ്റിക്സ്. പക്ഷേ ഇന്ന് ഗെറ്റ്സെറ്റ്ഗോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ കോൺടാക്ട് സ്പോർട്സിനെ കുറിച്ചാണ്. ബ്രസീലിലെ ഒറിജിനായ ഈ കോൺടാക്ട് സ്പോർട്സിൻ്റെ പേരാണ് ലൂട്ട ലിവറെ. ഈ ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് എജിലിറ്റി വേണം, അതുപോലെ തന്നെ സ്ട്രെങ്ത് വേണം, അതുപോലെ തന്നെ എൻട്രൻസും വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കോൺടാക്ട് സ്പോർട്സാണ് ഈ ലൂട്ട ലിവറെ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലൂട്ട ലിവറെ എന്ന് പറയുന്ന സ്പോർട്ട് വളരെ ഏത് പ്രായക്കാർക്കും ഏത് തരക്കാർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്പോർട്ടാണ്. രണ്ടാമത്തതിൽ ഇഞ്ചുറി വളരെ കുറവായിട്ടുള്ളൊരു ഗെയിമാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ടതായ എൻഡ്യൂറൻസ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും വളരെ നല്ലൊരു സ്പോർട്ടാണ്. നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മൂന്ന് ടെക്നിക്സാണ്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ഇതൊരു ട്രെയിനറുടെ പ്രസൻസിൽ മാത്രം ചെയ്യേണ്ട സ്പോർട്ടാണ്. അപ്പോൾ ലൂട്ട ലിവറെയിൽ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡബിൾ ലെഗ് ടേക്ക് ഡൗൺ ആണ്. വളരെ ഈസി ആയിട്ട് ഒരു കുട്ടികൾക്ക് പോലും വലിയൊരു മനുഷ്യനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇതിൽ പ്രധാനമായിട്ട് സ്പോർട്ടിൽ പ്രധാനമായിട്ട് വരുന്നത് സ്റ്റാൻസയാണ്. സ്റ്റാൻസയിൽ ഈ ഒരു ലെഗിൻ്റെ ഗ്യാപ്പ് അതുപോലെ തന്നെ ഈക്വൽ ബോഡി വെയ്റ്റ് ആയിരിക്കണം. അത് ആ ബോഡി വെയ്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു പൊസിഷനിലായിരിക്കണം ആ നിൽക്കുന്ന ആ സ്റ്റേജ്. എല്ലാം തന്നെ ഗ്രാപ്പിൾ ചെയ്യുന്ന ആ പിടിക്കുന്നതിന് മുൻപ് ഹാൻഡ്സ് എല്ലാം തന്നെ വിജിലൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നൊരു സ്റ്റേജിലായിരിക്കും. ഡബിൾ ലെഗ് ടേക്ക് ഡൗണിൽ ഫസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യുക, നെക്സ്റ്റ് വരുന്നത് ഹൈറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണെങ്കിൽ ലെഗ് ലോക്ക് ചെയ്ത് ബോഡി വെയ്റ്റ് അപ്ലൈ ചെയ്ത് പുൾ ചെയ്യുന്നതോടൊപ്പം ലെഗ് ട്രാപ്പ് ചെയ്യുക. അടുത്ത ടെക്നിക്കാണ് സ്വിച്ച് അപ്പ് സ്വിപ്പ്. സ്വാഭാവികമായിട്ട് തന്നെ ഒരു ക്ലോസ് ഗാർഡിലേക്ക് നിന്ന് മൗണ്ടിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്വിച്ച് അപ്പ് സ്വിപ്പ്. അടുത്ത ടെക്നിക്കാണ് ആംബാർ. അത് മൗണ്ടിൽ നിന്ന് മെയിൻ ഒരു സബ്മിഷനാണ് ആംബാർ. മൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് കൺട്രോൾ, അത് കഴിഞ്ഞ് ഫേസ് കൺട്രോൾ, ദെൻ സ്വിച്ച് ചെയ്ത് ആംബാറിലേക്ക് പോവുക. ആംബാറിൻ്റെ പൊസിഷൻ അതാണെങ്കിൽ ഒരു പേഴ്സൻ്റെ എൽബോ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലോഡാവുന്നത്. അത് ഹിപ്പ് ത്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ എൽബോ ഇവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ആയിട്ട് പോകും. ലൂട്ട ലിവറെയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സാണ് ഇന്ന് നിങ്ങൾ ചാനലിലൂടെ കണ്ടത്. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ട്രെയിനറുടെ പ്രസൻസിലല്ലാതെ നിങ്ങൾ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അപകടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായ പ്രതലം, ഇവിടെ നമ്മൾ ചെയ്യുന്നത് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ മാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ ഈ ലൂട്ട ലിവറയുടെ അഡ്വാൻസ് ലെവലിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അടുത്ത സെഷനിലൂടെ കാണാം. അപ്പോൾ കാസ്പറോവ് ഫൈറ്റ് ക്യാമ്പിൽ നിന്നും മിസ്റ്റർ അശ്വിൻ അൽതാഫ് നിസാർ.